എന്റെ പേര് തിരുച്ചിറ്റമ്പൽ. തനിക്കിപ്പോ ഫ്രണ്ടായിട്ടും ഭർത്താവായിട്ടും ഒക്കെ ഞാനുണ്ടല്ലോ, അതുകൊണ്ട് ബാക്കി എല്ലാ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറും. അവസാനം ചിരു അവളുടെ വീട്ടുകാരെ പോലും ഒഴിവാക്കണമെന്ന് പറയൂ നീ. ഏയ് ഇല്ല അച്ഛാ, ചിരുവിന്റെ വീട്ടുകാരൊക്കെ എനിക്കിഷ്ടാ, പ്രത്യേകിച്ച് ചിരുവിന്റെ അച്ഛന്. ആ നാളെ മുതൽ ചിരുവിന്റെ നാട്ടിലാ എനിക്ക് പറഞ്ഞു. അവിടെ ആരംഭിക്കാൻ പോകുന്ന ഒരു ബാങ്കിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയാ. വേണമെങ്കിൽ ചീരു എന്റെ കൂടെ വന്നോളൂ, മൂന്ന് ദിവസത്തെ വർക്ക് കാണും എനിക്ക്. നമുക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാം. ഞാൻ വർക്കിന് പോകുമ്പോ ചീരുവിന് വീട്ടിലേക്കാലോ. അവിടെ അമ്പിളി ചേച്ചി മഞ്ചാടി കാണില്ലേ? ചീരുമുളന്തൊന്നും പറയാത്തേ, രണ്ടു ദിവസം വീട്ടിൽ പോയി അച്ഛന്റെ കൂടെ നിന്ന ഇപ്പോഴത്തെ വിഷമോ സങ്കടം ഒക്കെ മാറും. നീ നിന്റെ വീട്ടിൽ എങ്ങനെയാ ജീവിക്കുന്ന ഇവരെ നേരിട്ട് കാണട്ടെ. എന്താ ചിരു, നാളെ പോവല്ലേ? ഈ ബലംപെടുത്തം മതിയാക്കി എന്തെങ്കിലും ഒന്ന് പറയടോ. ഇനി നമുക്ക് വല്ലതും കഴിക്കാലോ, ഇങ്ങോട്ടേ. എടുത്തു കൊടുക്കണം. ഇത്രയും നേരം പിണങ്ങി ഇരുന്നല്ലേ, നല്ല വിശപ്പ് കാണും, കഴിച്ചോ. ഞാനെല്ലാം പറഞ്ഞല്ലേ. പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ, എന്തൊക്കെയോ നുണകള് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതല്ലാതെ കാര്യം പറഞ്ഞോ? അത് ഞാൻ നിന്നെ വേദനിപ്പിക്കാതിരിക്കാന. എന്താ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് പറ, കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവും. മറിച്ച് വെച്ച് നാടകം കളിക്കുമ്പോടാ എനിക്ക് ദേഷ്യം വരുന്ന. ഞാൻ പറഞ്ഞാലത് നീ ആ സെൻസി തന്നെ എടുക്കണം. നീ വഴക്കിട്ടാലോ എന്ന് പേടിച്ച ഞാൻ ഇതുവരെ നിന്നോട് ഒന്നും പറയാതിരുന്ന. അതെന്താ, ഞാൻ വഴക്കിടാൻ മാത്രം എന്ത് വലിയ കാര്യമുള്ള? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ നീ എന്നോട് പിണങ്ങിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും കാര്യം തുറന്നു പറ. പറയാതിരുന്നത് കൊണ്ട് മാത്രം ഇത്രയും പ്രശ്നം ഉണ്ടായത്. സോന കാരണമാണ് ഞാൻ ആ ഫങ്ഷൻ ക്യാൻസൽ ചെയ്ത്. സോന കാരണോ? അവളെന്താ എന്നെ ഫങ്ഷന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞോ? ഓ, അപ്പൊ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ ആ ഫങ്ഷൻ ക്യാൻസൽ ചെയ്തത്? അയ്യോ അങ്ങനെയല്ല, നീ ഓരോന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയ ഞാനത് മറച്ചു വെച്ച. സത്യത്തില് എന്താ ഉണ്ടായെന്ന് വെച്ചാ. എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ശബരിയേട്ടന് ദയ ചെയ്തില്ല എന്ന്. ആ നമുക്കവളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം, അതല്ലേ പറ്റൂ. എന്തായാലും ഫങ്ഷന് ദയ വരുമല്ലോ, അപ്പൊ ഞാൻ സംസാരിക്കാം, നമുക്കെല്ലാം ശരിയാക്കാം. ഇതാ ഉണ്ടായത്, അവള് നിന്നോട് ഓരോന്ന് പറഞ്ഞ് നമുക്കിടയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ.
പണിയെന്തോന്നും മിണ്ടാത്തെ. ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? അത്ര വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഈ കാര്യത്തിൽ വിശ്വാസക്കുറവുമില്ല. അതെന്താന്ന് വെച്ച സോനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കൂട്ടിക്കോ. അപ്പോ എന്നെ വിശ്വാസമില്ലേ? നീ പിണങ്ങിയ എനിക്കത് സഹിക്കാൻ പറ്റില്ലതേ. കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. ഒരു കാരണത്തിന്റെ പേരിലും നിന്റെ സ്നേഹം എനിക്ക് നഷ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. ഈ ഒരു നിസ്സാര കാര്യം പറഞ്ഞ അത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി എനിക്കില്ലേ? എന്തിനാ നമുക്കിടയിൽ കള്ളം? അങ്ങനെ വരുമ്പോഴല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന. നമുക്കിടയിൽ കള്ളങ്ങൾ ഇല്ലെങ്കിൽ ആർക്കും നമ്മളെ അകറ്റാൻ കഴിയില്ല. അതെ, പക്ഷെ അന്ന് സോന മെസ്സേജ് ഇട്ട എന്റെ പേരില് ദയ എന്നോട് വഴക്കിട്ടില്ലേ? അതുപോലെ സംഭവിക്കരുതെന്ന് കരുതി. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ആർക്കും ഒരു അബദ്ധം പറ്റും. നീ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. നമ്മൾ ഒന്നിച്ച് സന്തോഷമുള്ളൊരു ജീവിതം, അത് മാത്രം എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി എത്ര കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്, അതൊക്കെ തിരുത്താൻ ഞാനും തയ്യാറാ. ഇനി മുതൽ ശബരിയേട്ടന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭാര്യയായിരിക്കും ഞാൻ. ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാം. ശബരി, ശബരി, എടാ ശബരി, എടാ ശബരി, ശബരി ഉറങ്ങിയോ? ഒന്ന് എഴുന്നേറ്റ് വാടാ. എന്താ അളിയ? നീ ഒന്ന് വാതിൽ തുറക്ക്. എന്താ? എടാ, ഏട്ടന്റെ അച്ഛന് വയ്യാതായി ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് ഫോൺ വന്നു. ഉടനെ അങ്ങോട്ട് പോണം. ശരി, പോയിട്ട് വാ. ഞാനെങ്ങനെ പോവും? നീ ഒന്ന് വണ്ടിയായിട്ട് വാ. ഞാനോ? ഇപ്പോഴോ? എനിക്ക് എനിക്ക് ഭയങ്കര തലവേദനയാ. ഞാൻ എങ്ങനെ ബൈക്ക് ഓടിക്കും? അതൊന്നും സാരമില്ല, ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്. തലവേദന മാറിയില്ലെങ്കിൽ അവിടെ ചെന്നൊരു ഗുളിക വാങ്ങിച്ച് കഴിച്ചാ പോരെ. ഒന്ന് വേഗം വാ ശബരി. ഞാൻ വരാം, ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഡ്രസ്സൊക്കെ ഇത് മതി, രാത്രി കല്യാണത്തിനല്ലല്ലോ പോവാൻ പോന്നേ, ആശുപത്രിയിലേക്കല്ലേ പോന്നേ, ഇതൊക്കെ ധാരാളം. അതെ, നീ ഒന്ന് വന്നേ, വാടാ. വീട്, ഞാൻ വണ്ടിയുടെ ചാവി എടുക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. ഒന്ന് വേഗം വാ ശബരി. വാ, പോവാം. ആ, നീ കടന്നോ.